സുഹൃത്തുക്കളെ, ഒരു ജർമ്മൻ ഷെപ്പേർഡ് ഇനത്തിൽപ്പെടുന്ന ഒരു ഡോഗിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങളും കാണുമ്പോൾ നമ്മളിൽ പലരും പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അയ്യോ കാണാൻ വയ്യ എന്നൊക്കെ. ഈ കാണാൻ വയ്യ എന്ന് പറഞ്ഞ് നമ്മൾ കണ്ണടച്ച് പോകുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരം ജീവികളിൽ ഇത്തരം ദുരവസ്ഥകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ബ്രീഡ് പ്രേമി തൻ്റെ പൂതി തീർന്ന് എത്രയോ കാലങ്ങൾ വീണ്ടും അതിനെ ഒരു കൂട്ടിലോ മറ്റോ ഇട്ട് നരകിപ്പിച്ച് പുഴുപ്പിച്ച് ഇതിന് പുഴു അരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ച് സ്ഥലം അതിൻ്റെ ശരീരത്തിൽ ബാക്കിയില്ല, ഈ ഒരു അവസ്ഥയിലാക്കി കൊണ്ടുവന്ന് തള്ളിയിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുറി ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളത് സഹിക്കുമോ? ഇല്ലല്ലോ. ഒരു പനി വന്നാൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നുണ്ടോ? ഒരു മിണ്ടാപ്രാണിയെ, ഒരു വിദേശീനം നായനെ വാങ്ങിക്കൊണ്ടുവന്ന് അവൻ്റെ പൂതി തീർന്നതും പോരാഞ്ഞിട്ട് ഈ ഒരു കോലത്തിലാക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ദുരന്തമായിരിക്കും അവൻ്റെ മനസ്സെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. കൊല്ലത്ത് ഇത് ഉപേക്ഷിക്കപ്പെട്ടു, അവിടെ തന്നെയുള്ള കുറച്ച് സുഹൃത്തുക്കൾ അതിനെ രക്ഷിച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവന് ഭയങ്കരമായിട്ടുള്ള അസുഖങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവനെ നോക്കാതെ ഇട്ടിട്ടുണ്ടാവുക അവൻ്റെ മുതലാളി. അവനെ മുതലാളിയെന്നൊന്നും വിളിക്കാൻ പറ്റില്ല, മനുഷ്യൻ തന്നെയാണോ എന്ന് തന്നെ നമുക്ക് ഉറപ്പില്ല. എന്തായാലും ഇത്തരത്തിലുള്ള ബ്രീഡ് പ്രേമം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നടക്കരുത്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു മൃഗസ്നേഹിയാണെങ്കിൽ, നിങ്ങൾക്കൊരു നായ വളർത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ, ദയവ് ചെയ്ത് നിങ്ങളൊരു നാടൻ നായ എടുത്ത് വളർത്തുക. ആ നാടൻ നായ എടുത്ത് വളർത്തുമ്പോൾ നിങ്ങൾ വേറൊരു ഗുണം കൂടിയാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത്. അതായത് പലർക്കും തെരുവ് നായകൾ ശല്യമാണ്. തെരുവിൽ ഈ നായകൾ എത്താൻ കാരണം എന്താണ്? നമ്മളവയെ എടുത്ത് വളർത്താത്തതുകൊണ്ട്, അവർക്കൊരു വീടില്ലാത്തതുകൊണ്ടാണ് അവർ തെരുവിലായത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പപ്പിയെ റോഡ് സൈഡിൽ നിന്ന് തന്നെ എടുത്ത് വളർത്തി അതിനെ വാക്സിനേഷനൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് അതിനെ സംരക്ഷിച്ച് വളർത്തുക. എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളും വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ തെരുവിൽ നിന്നും ഒരു നായ കുറഞ്ഞും കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഒരു പുണ്യപ്രവൃത്തിയാണ്, നമുക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും വേണ്ടി ചെയ്യുന്നത്. ഇതുപോലെ ഈ ഒരു ദുരവസ്ഥ ഒരു നായകൾക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക, ശ്രദ്ധിക്കുക. ബ്രീഡ് പ്രേമമൊക്കെ മാറ്റിവെച്ച് യഥാർത്ഥത്തിലൊരു മനുഷ്യനാവാൻ എല്ലാവരും ശ്രമിക്കുക.